കഴിഞ്ഞ ഒരു വർഷം 2020 മുമ്പുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് നാം എല്ലാവരും അവരവരുടെ സ്മാർട്ട് ഫോൺ സ്ക്രീനുകളിൽ വളരെയധികം സമയം ചെലവഴിച്ചു എന്നത് പരസ്യമായ രഹസ്യമാണ്. കോവിഡ്-19 അതിനോടൊപ്പം വന്ന ലോക്ക്ഡൗണും എല്ലാമാണ് ആളുകളെ അമിതമായി ഫോണിനോടും ഇന്റർനെറ്റിനോടും അടുപ്പിച്ചത്. ചില ശീലങ്ങൾ പലപ്പോഴും നീണ്ടു നിൽക്കും, അതിനാൽ ശ്രദ്ധിക്കുക. എല്ലാവർക്കും മോർ ഇൻഫോയിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ പുതിയതായി വരുന്ന വീഡിയോകൾ കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ആപ്ലിക്കേഷൻ അനലിറ്റിക്സ് പ്ലാറ്റ്ഫോമായ ആനി ആളുകളുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തെക്കുറിച്ച് ചില കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. 2020 മാത്രം എല്ലാ ആപ്ലിക്കേഷൻ സ്റ്റോറുകളിലും iOS, ആൻഡ്രോയിഡ് തുടങ്ങിയ എല്ലാ പ്ലാറ്റ്ഫോമുകളിലുമായി 218 ബില്യൺ ആപ്ലിക്കേഷൻ ഡൗൺലോഡുകൾ നടന്നു. ഇതിൽ നിലവിലുള്ള ആപ്ലിക്കേഷനുകളും പുതിയ ആപ്ലിക്കേഷനുകളും ഉൾപ്പെടും. അതിൽ അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കിയാൽ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾ $143 ബില്യൺ മുമ്പ് പറഞ്ഞ ആപ്ലിക്കേഷനുകൾ വാങ്ങുവാനായി ചിലവഴിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം കൂടിയതോടെ ഒരു സ്മാർട്ട് ഫോൺ ഉപഭോക്താവ് ദിവസം ശരാശരി 4 മണിക്കൂറിന് മുകളിൽ മൊബൈൽ ഫോൺ സ്ക്രീനിന് മുന്നിൽ ചിലവഴിക്കുന്നു എന്നതാണ് പുതിയ കണക്കുകൾ. 7% വളർച്ചയാണ് ആപ്ലിക്കേഷൻ മാർക്കറ്റിൽ പ്രതിവർഷം ഉണ്ടാകുന്നത്. ഇനിയും ഈ മേഖലയിൽ വളർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും പുതിയ ആപ്ലിക്കേഷനുകൾക്ക് ഇപ്പോഴും ഡിമാൻഡ് ഉണ്ടെന്നും സൂചിപ്പിക്കുന്നതാണ് പുതിയ പഠനം. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം, സൂം, മൈക്രോസോഫ്റ്റ് ടീംസ് പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നാം പാഴാക്കിക്കളഞ്ഞ സമയം വളരെ വലുതാണ്. ലോകത്താകമാനം സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾ അവരുടെ ആൻഡ്രോയിഡ് ഫോണുകളുടെ സ്ക്രീനിൽ മാത്രമായി ചിലവഴിച്ചത് 3.5 ട്രില്യൺ മണിക്കൂറാണ്. ഇതിൽ ഇന്ത്യയുടെ പങ്കോ 650.5 ബില്യൺ മണിക്കൂറും. 2020 ദൈനംദിനം ശരാശരി 4.6 മണിക്കൂറാണ് ഇന്ത്യയിലെ ഓരോ സ്മാർട്ട് ഫോൺ ഉപഭോക്താവും അവരവരുടെ മൊബൈൽ സ്ക്രീനിന് മുന്നിൽ ചിലവഴിച്ചത്. 2019 ഇത് 3.3 മണിക്കൂർ മാത്രമായിരുന്നു. ഇന്ത്യയിലുള്ള സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾ പ്രധാനമായും സോഷ്യൽ മീഡിയ ആപ്പുകൾ, ഗെയിമുകൾ, ഷോപ്പിംഗ് ആപ്പുകൾ, മൊബൈൽ വാലറ്റുകൾ, വീഡിയോ സ്ട്രീമിംഗ് ആപ്പുകൾ തുടങ്ങിയവയാണ് ഉപയോഗിക്കുന്നത്. ഏഷ്യ പസഫിക് മേഖലയിൽ ഇന്ത്യയാണ് സ്മാർട്ട് ഫോൺ ഉപയോഗത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ. ഇന്തോനേഷ്യയും ജപ്പാനും തൊട്ടു പിന്നിലുണ്ട്. സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളിടയിൽ അവിശ്വസനീയമായ വളർച്ച കൈവരിച്ച ഒരു ചൈനീസ് ആപ്പായിരുന്നു ടിക്ടോക്ക്. ചൈന, ഓസ്ട്രേലിയ, അർജന്റീന, ബ്രസീൽ, കാനഡ, മെക്സിക്കോ, USA, ജർമ്മനി, UK എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ടിക്ടോക്ക് ഫേസ്ബുക്കിനെ മറികടന്ന് ഒന്നാമതെത്തി. ടെലഗ്രാം, വാട്സാപ്പ്, മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, മോച്ച് തുടങ്ങിയവയാണ് ഇന്ത്യയിൽ വളർച്ച കൈവരിച്ച സോഷ്യൽ മീഡിയ ആപ്പുകൾ. ചൈനാ നിരോധനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ടിക്ടോക്കും ഗെയിമിംഗ് ആപ്പായിരുന്ന പബ്ജിയും പോലുള്ള നിരവധി ചൈനീസ് ആപ്പുകൾ ഇന്ത്യാ ഗവൺമെന്റ് നിരോധിച്ചു. തൽഫലമായി സ്മാർട്ട് ഫോണുകളുടെ പ്രതിദിന ഉപയോഗത്തിൽ ഗണ്യമായ കുറവുണ്ടായി. ലോക്ക്ഡൌൺ സമയത്ത് എല്ലാവരും വീടിനകത്ത് കഴിയുമ്പോൾ വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ രക്ഷകനായിരുന്നു. മുൻവർഷത്തേക്കാൾ 40% വളർച്ചയാണ് വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യക്കുണ്ടായത്. പല രാജ്യങ്ങളിലെയും മുൻനിര വീഡിയോ സ്ട്രീമിംഗ് ആപ്പ് നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു. ഇന്ത്യയിൽ ആമസോൺ പ്രൈം, യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളാണ് ഈ മേഖലയിൽ വളർച്ച കൈവരിച്ചത്. കോവിഡ്-19 വരവോടുകൂടി മറ്റെല്ലാ രംഗങ്ങളും നിശ്ചലമായിരുന്നെങ്കിലും സ്മാർട്ട് ഫോണും ആപ്പ് മാർക്കറ്റുകളും വളരെ സജീവമായിരുന്നു. ഇതിലൂടെ അവർ കോടികൾ നേടുകയും ചെയ്തു. ഇന്ത്യ 2021 ലോകം പതിയെ അതിന്റെ പതിവ് തിരക്കുകളിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തിറങ്ങിയ കോവിഡ് വാക്സിനും സ്വയം സുരക്ഷയും എല്ലാം നമ്മെ സ്മാർട്ട് ഫോണുകളുടെ അടിമത്തത്തിൽ നിന്ന് പുറത്തിറങ്ങുവാനും അമിത ഉപയോഗം കുറയ്ക്കുവാനും സഹായിക്കുമെന്ന് പ്രത്യാശിക്കാം.